ഇനി ഇതൊരിക്കൽ ഞാൻ അണിയിക്കും നമ്മുടെ വിവാഹ നാളിൽ. കമ ഓൺ ഇവിടത്തേക്ക് ഇനി വല്ല ആവശ്യം ഉണ്ടാവോ? എനിക്കൊന്നും വേണ്ട. ആശ്വാ കുഴപ്പമില്ല, തന്റെ അച്ഛനെ അവള് കണ്ടോട്ടെ, കല്യാണക്കാര്യം ഉറപ്പിച്ചോട്ടെ, അതിനെന്താ അത്ര വിഷമം? എനിക്ക് തന്തയില്ല, അത് തന്നെ. അത് നിന്റെ സ്വഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതല്ലെന്നേ, എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായി എന്ന് മാത്രമല്ല, അമ്മാവനെങ്ങാനും ഇത് അറിഞ്ഞാൽ ആകെ അലുപിടുത്തവും എല്ലാം പൊളിയും. അമ്മാവൻ വേണ്ട, ഒരു തന്ത മതി. ഈ നാട് മുഴുവൻ കിടക്കില്ലേ ലാവിഷായിട്ട് തന്തമാര്. സാറേ, സാറിന് എത്ര തന്തമാരോ? എനിക്കല്ലേ യവന്. എന്നാ ഞാൻ നല്ല അന്തസ്സുള്ള തന്തമാരെ കൊണ്ട് ഇറക്കി തരാം. വലിയ ചാർജ് ആവും. ഒരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല കിളികിളികളി പോലെ തന്തമാര് വരും. അത് കുറയൂലേ, 5 രൂപയ്ക്കും കിട്ടും. പക്ഷേ ചൊറി പിടിക്കാൻ തന്ത. അത് വേണ്ട, അത് വേണ്ട. ഇനിയിപ്പോ ഒരു പ്രശ്നവും, ആ കിളിത്തന്ത എലീനെ കാണട്ടെ. കല്യാണത്തിന് സമ്മതമാണെങ്കിലും അത് 2 വർഷം കഴിഞ്ഞേ നടക്കൂ എന്ന് ഉറപ്പുകൊടുത്താ മാത്രം. എന്നാ ഞാൻ പോകുന്നു. ഇതാ തന്തയും തേടി. പല പേട്ട് തന്തമാരെയും വിളിച്ചോണ്ട് വന്ന് സംഭവം അൽക്കുലിട്ടാകല്ലേ. അയ്യോ സാറ് വിഷമിക്കാതെ, ഒരുത്തിനെയും കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെങ്കിലും മേക്കപ്പ് ഇട്ട് അവൻ വിളിച്ചോണ്ട് വരും. നീ കാര്യം പറ, അണ്ണാ ഒരു ചെറിയ നാടകം. നിറയെ ആളൊക്കെ ഉണ്ടാവുമോ? ഓ ആളൊക്കെ കുറച്ചേ കാണും. വേഷം എന്താ? തന്തപ്പിടി കാശ് രൊക്കം 50 രൂപ, പെർഫോമൻസ് കഴിഞ്ഞാ ഉടനെ അടുത്ത് കൈത്തരും. അപ്പൊ എവിടെയാ സ്റ്റേജ്? ഓ സ്റ്റേജ് മാങ്ങാത്തൊലിയൊന്നുമില്ല, നമ്മളൊരു കൂട്ടുകാരന് കല്യാണം ഉറപ്പിക്കാന്. ആളൊരു തന്തയില്ലാത്തതിനാ. നാളെ ഹിൽവി കോംപ്ലക്സിൽ കറക്റ്റ് 10 മണിക്ക് ഫ്ലാറ്റ് നമ്പർ 12. ഇത്തരം പന്നത്തരത്തിനെ എന്നെ കിട്ടില്ല. നീ പോയി വേറെ ഒരു പണി നോക്ക്. അണ്ണാ ഒരു ജീവിതം തകരും. അണ്ണാ ഒരു പ്രേമം തകരും. അണ്ണാ എടാ ആൾമാരാട്ടത്തിന് പോലീസ് പിടിച്ചാലേ എന്റെ എല്ലു തകരും. നീ നിന്റെ കാര്യം നോക്കടാ. തന്നെയൊക്കെ വിളിക്കാൻ വന്ന എന്നെ പറയണ. നീ പൈസ തരുന്നുള്ള എന്താ ഉറപ്പ്? എന്നെയാണ് വിശ്വാസം? ഓ പിന്നെ 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 പറഞ്ഞ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ. 65 രൂപ 75 പൈസ പറ്റിയിട്ട് 7 മാസം എന്നെ ഒളിച്ചൊന്നും പിടിക്കണല്ലേ നീ. പക്ഷെ കിട്ടിയല്ലോ. ഓ വീട്ടു വന്ന് കുത്തിനു പിടിച്ചു. എന്നാലും കിട്ടിയില്ലേ അണ്ണാ. ഈ തന്ത കേസിൽ അണ്ണൻ എന്നെ ഒന്ന് സഹായിക്കാൻ. ഇല്ല അണ്ണാ, ഛേദമില്ലാത്ത ഒരു ഉപകാരം. കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുത്. അണ്ണ നീ എന്ത് കുന്തം പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ. തന്നെ എന്റെ കയ്യിൽ ഒരു ദിവസം കിട്ടും. ഓ എന്റെ പട്ടി വരും. ചുമ്മാ മെനക്കെടുത്താ ബോർഡ് വിടുന്നു. ഇന്നത്തെ കാലത്ത് വിരലും വായിലിട്ടുണ്ടിരുന്ന 50 രൂപ കിട്ടുമോ? അതില്ല. പക്ഷെ നിന്റെ ഇടപാടായതുകൊണ്ടാ പേടി. നീ ആയിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊലസ്റ്റിലല്ലേ അവസാനിച്ചിട്ടുള്ളൂ. അതെങ്ങനാ? കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അയ്യോ ഇതൊരു സിമ്പിൾ കേസല്ലേ. അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്കും. അത് ഓതിനല്ല, 50 രൂപ ജോളവാല എണ്ണി വാങ്ങിക്കാല്ലോ. വേണ്ട വേണ്ട, നീ ആയിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട. നീന്റെ വാറ്റിടും. തന്റെ ജീവിതകാലം മുഴുവൻ കണ്ടവന് വേണ്ടി അടിച്ചോണ്ടിരിക്കാം. എവിടെ കൊടുത്താ? 50 രൂപ. 500 രൂപ കൊടുത്താ വരാ. 500 രൂപയാ? നീ ആര്? പരി രജനിയാണ്. 500 ഒന്നും തരാൻ മുടിയാതെ 50 രൂപ. ഇത് ഞാൻ നില്ലില്ല. എന്നാ പോ. 50 രൂപ വണ്ടി മറിയോടാ. ആലോചിക്കാനൊന്നുമില്ല അച്ചോ. ഏതായാലും നമ്മൾ കള്ളം പറയുന്നില്ല. അച്ചോ എന്ന് വിളിക്കുമ്പോ എന്തോ ഒന്ന് വിളികേട്ടാ മതി. പള്ളിയിൽ അച്ഛനാണോ ശരിക്കുള്ള അച്ഛനാണോ എന്ന് ആരറിയാ? ഇല്ല കുട്ടി, അതൊന്നും ശരിയാവില്ല. ഈ വേഷവും ധരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് തെറ്റല്ലേ? ഒരു ജീവിതം രക്ഷിക്കാനല്ലേ അച്ചോ? അച്ഛനൊരു 50 രൂപയും കിട്ടും. രൂപയൊന്നും എനിക്ക് വേണ്ട. ഇതിനൊന്നും എന്നെ നിർബന്ധിക്കരുത്. കർത്താവിന് അതൊന്നും ഇഷ്ടമാവില്ല. എന്നാ പിന്നെ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ. ദുഃഖിക്കുന്നവനെ കർത്താവ് കൈവിടിയില്ല മോനെ. എന്നും പറഞ്ഞിട്ട് 26 കൊല്ലമായി. എടാ നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏറി ഏക്കരുത്.
പറയുന്ന പറച്ചില് കേട്ടപ്പോ ഞാൻ വിചാരിച്ചങ്ങ് വിചാരിച്ച എത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തില്ലെന്ന് ഇപ്പൊ എല്ലാം മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്യാൻ ഉളച്ചാടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ചു കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതില് ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല, അത്ര സിമ്പതില് ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കണ്ട് ആരെങ്കിലും വരാതിരിക്കും. നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ട് ഒരു മൊണ്ട പോലും വരില്ല, പെണ്ണുമൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യാൻ ഉളച്ചേ? ധൈര്യമായി തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ് നാണക്കെടൻ. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് തലി കയറും. അതിന് ഇനി എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, എന്നാ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകുന്നു വെച്ചു. ഡോണ്ട് വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തും. കപക്ഷ മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയോ? അച്ഛൻ താമസിക്കാ, പുല്ലേ. ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്, താൻ കാരണം എല്ലാം തകരാൻ പോകും. മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി, നിന്റെ കല്യാണം ഇപ്പൊ നടത്തണോ? എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എന്റെ അച്ഛനെ തല്ലേ? അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി. സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്ത. ഓ അച്ഛൻ, ചളാക്കരുത്. ഡാഡി പ്ലീസ് പ്ലീസ് കൂൾ ഡൗൺ ഡാഡി, യുവർ ഹാർട്ട് ഹാസ് ബീറ്റ്. എന്റെ മോൻ എവിടെ? മോനെ, മരുമോൾ എവിടെ? അയ്യോ, എന്റെ തന്തക്കാണ് ഭ്രാന്ത്. മര്യാദക്ക് നീ പറഞ്ഞ രൂപ, പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. രൂപ പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയിലെന്ന് പറഞ്ഞു. ഒരു വേഗത്തിൽ മകനെ ഞാൻ അച്ഛോ നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ഛോ, ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ഛോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. പള്ളിയിലെ മണി കത്തിയോ അച്ഛാ, മണി വാച്ചോ. എപ്പോഴാ കല്യാണം? കല്യാണോ? പൊണ്ണെങ്കിൽ എപ്പത്താ തിരുമണോ? തിരുമണോ? എടാ, എപ്പഴാ കല്യാണം? ഒന്ന് എടാതോ, ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്. പിന്നെ മകനെ എടാന്ന് വിളിച്ചോളൂ. ഇല്ലയ്യാ, ഇത് എൻ മകൻ. അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this humong governs, when India shall... Mother India shall... Daddy! Elina! Take away daddy to his room. He's in a vertical position. Take him. Daddy, relax, relax, daddy. എന്താ നോക്കിക്കണം? പൊയ്ക്കൂടെ കാശോടെ, കാശോടെ എന്നെ പേച്ച് കാശ് ഓടിയാ. ഉമ്പല്ലേ വിഴും. എല്ലാം ബാഷായില്ല.